വെൽക്കം ബാക്ക് ടു നച്ചൂസ് ടേസ്റ്റി കിച്ചൺ. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ റെസിപ്പീസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ രുചികരമായിട്ടുള്ള ഏത്തപ്പഴം പുളിശ്ശേരിയുമായിട്ടാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ 2 ഏത്തപ്പഴം, ഇതിൽ 1 ഏത്തപ്പഴം ഇതിനകത്ത് കഷ്ണങ്ങളാക്കി തന്നെ ഉപയോഗിക്കാനും 1 ഞാൻ അതൊന്ന് അരച്ച് ചേർക്കാനുമായിട്ടാണ് ഇവിടെ 2 എടുത്തേക്കുന്നത്. ആദ്യമേ തന്നെ ഈ ഏത്തപ്പഴം നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു ഇതേ വലുപ്പത്തിൽ നുറുക്കിയെടുക്കാം. അപ്പോൾ ഇത് വേവിക്കുമ്പോൾ ഈ കഷ്ണങ്ങൾ മൊത്തത്തിലിട്ടാണ് വേവിക്കുന്നത്. വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിലെ പകുതി കഷ്ണം മാറ്റി ഇതിൻ്റെ അരപ്പിനായിട്ട് അരച്ച് ചേർക്കുന്നത്. 2 ഏത്തപ്പഴവും ഇതേ വലുപ്പത്തിൽ തന്നെ നമുക്ക് മുറിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞ് ചേർക്കാം. അപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ച് പച്ചമുളക് എടുക്കാവുന്നതാണ്. ഞാൻ 2 പച്ചമുളക് നീളത്തിലാണ് അരിഞ്ഞ് ചേർക്കുന്നത്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ നമുക്കൊരു ചട്ടിയിലേക്ക് മാറ്റിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിന് ഉപ്പും അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഈ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് സ്റ്റൗ അണയ്ക്കണം. കാരണം ഇത് നന്നായി തണുത്തെങ്കിൽ മാത്രമേ ഇതിലെ പകുതി കഷ്ണങ്ങൾ മാറ്റി നമുക്ക് അരപ്പിൻ്റെ കൂടി അരയ്ക്കാൻ പറ്റൂ. അരപ്പിന് ആവശ്യമായിട്ടുള്ളത് 1/4 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ ജീരകം, 1 പച്ചമുളക്, അതുപോലെ വേവിച്ച് വെച്ചിരിക്കുന്ന പകുതിക്കായ, ഇവയെല്ലാം കൂടി നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം. സ്റ്റൗ വീണ്ടും ഓണാക്കിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഈ കഷ്ണത്തിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ അരപ്പൊന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അടിച്ചു വെച്ചിരിക്കുന്ന മോര് നമുക്കിതിലേക്ക് ചേർത്ത് ഇളക്കാം. ഇനി ഇത് തിളയ്ക്കാൻ പാടില്ല, ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇനി നമുക്ക് ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും അതുപോലെ കളറിനായിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ ഏത്തപ്പഴം പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കടുകും കൂടി വറുത്തൊഴിക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വന്നതിന് ശേഷം 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന 2 വറ്റൽമുളക്, ചെറിയ ഉള്ളി, അതുപോലെ 1 അല്പം ഇഞ്ചി എന്നിവ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് ഇളക്കാം. ഇങ്ങനെ നല്ല മധുരമുള്ളതും 1 അല്പം പുളിയുള്ളതും ആയിട്ടുള്ള ഏത്തപ്പഴം പുളിശ്ശേരിയുടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.